നമസ്കാരം. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന NDA MPമാരുടെയും നേതാക്കളുടെയും യോഗത്തിൽ നരേന്ദ്രമോദിയെ ദേശീയ ജനാധിപത്യ സഖ്യം പാർലമെന്ററി പാർട്ടി നേതാവായി ഏകകണ്ഠേനെ പ്രഖ്യാപിച്ചു. 293 NDA MPമാരുടെ പിന്തുണയോടെ നരേന്ദ്രമോദിയുടെ 3-ാം ഊഴത്തിന് ഔദ്യോഗിക തുടക്കമായി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ രാത്രി 7:15 നടക്കുകയെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ മുതൽ ലോക നേതാക്കൾ വരെ 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 8,000-ൽ അതിഥികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ശുചീകരണ തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വന്ദേ ഭാരത് ലോക്കോ പൈലറ്റുമാർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. 10 സോണുകളിലെ വനിതകൾ ഉൾപ്പെടെ 10 ലോക്കോ പൈലറ്റുമാരെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മലയാളിയായ ഐശ്വര്യ മേനോനാണ് പങ്കെടുക്കുക. ചെന്നൈ ഡിവിഷനിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ. അങ്കമാലി മുഴിക്കുളം സ്വദേശിയാണ് ഐശ്വര്യ. ചെന്നൈ ഈറോഡ് ചേഹൈ റെനിഗുണ്ട് റൂട്ടിലാണ് വന്ദേ ഭാരത് ഓടിക്കുന്നത്. റെയിൽവേ സിഗ്നലിനെ കുറിച്ചുള്ള ജാഗ്രത, സമഗ്രമായ അറിവ് എന്നിവയ്ക്ക് ഐശ്വര്യയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവും പങ്കെടുക്കും. ഇതിനു പുറമെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ എന്നിവർ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാഗമാകും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദക്ഷോ ഷെറിംഗ് ഡോബ്ഗെ, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്ത്, സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാം കലവൻ തുടങ്ങിയവർ രാഷ്ട്രതലവന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പ്രതിജ്ഞാ ചടങ്ങുകളുടെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം. രാഷ്ട്രപതി ഭവനും സമീപ പ്രദേശത്തുമാണ് സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. നക്സലുകളും ഭീകരരും ഉൾപ്പെടെ രാജ്യവിരുദ്ധ ശക്തികൾ അന്നേ ദിവസം പൊതുജനങ്ങളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടോറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, UAVകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾ തുടങ്ങിയവയ്ക്ക് ഈ മേഖലയിൽ നാളെയും മറ്റന്നാളും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതായും ദില്ലി പോലീസ് അറിയിച്ചു. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ IPC 188 പ്രകാരം കേസെടുക്കുമെന്നും കമ്മീഷണർ സഞ്ജയ് അറോറ കൂട്ടിച്ചേർത്തു. 2,500 പോലീസുകാരെ വേദിക്ക് ചുറ്റും വിന്യസിക്കും. പ്രമുഖരുടെ വഴികളിൽ സ്നൈപ്പർമാരെയും സായുധ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വിന്യസിക്കും. കഴിഞ്ഞ G20 ഉച്ചകോടിക്ക് സമാനമായ സുരക്ഷാ കവചം ഉണ്ടായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.